in the തിരുവനന്തപുരത്ത് ഒരു ചൈനക്കാരൻ വന്നുപെട്ടു അദ്ദേഹം ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഡൽഹിയിലെത്തിയതാണ് അതിനുശേഷമാണ് കേരളം കാണാൻ തിരുവനന്തപുരത്ത് വന്നത് അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ മുറി അന്വേഷിച്ച് നടന്നു ലോഡ്ജുകളിൽ നടന്നു ഹോട്ടലുകളിൽ പോയി അന്വേഷിച്ചു ആരും മുറി കൊടുക്കുന്നില്ല ഒടുവിൽ ഇദ്ദേഹം തിരുവനന്തപുരത്ത് പോലീസിനെ സമീപിച്ചു പോലീസ് അദ്ദേഹത്തെ നേരെ പിടിച്ച് ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ കിടത്തി ഇപ്പോൾ അദ്ദേഹം നിരീക്ഷണത്തിലാണ് പക്ഷേ കൊറോണ ബാധയോ അതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ും ചൈനയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അത്തരമൊരു ജാഗ്രത അക്കാര്യത്തിൽ കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് താമസിക്കാൻ മുറി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി ചൈനക്കാരൻ പോലീസിനെ സമീപിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയ ജിഷോയു ഓ എന്ന് പറയുന്ന ജിഷായു ഷാവോ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇയാൾക്കുള്ളത് ശരീര സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് പരിശോധനാ ഫലം വരുന്നത് വരെ ഐസൊലേഷൻ വാർഡിൽ തന്നെ കിടക്കുക എന്നതല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു മാർഗ്ഗവുമില്ല ഐസൊലേഷൻ വാർഡ് പരിശോധനാ ഫലം അയച്ചിട്ടുണ്ട് ആ ഫലം എന്ന് വരുന്നു അന്ന് വരെ അദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ തന്നെ കിടക്കും അത്ര അത്രമാത്രം ജാഗ്രതയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് പുലർത്തുന്നത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു താമസിക്കാൻ മുറി അന്വേഷിച്ച് ഹോട്ടലുകൾ കയ്യിലിറങ്ങി പക്ഷേ ചൈനക്കാരനായതുകൊണ്ട് നൽകിയില്ല തുടർന്ന് സഹായം അഭ്യർത്ഥിച്ച് പോലീസിനെ സമീപിക്കുകയായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും ആരോഗ്യ വകുപ്പ് അധികൃതരെയും കളക്ടറുടെ ഓഫീസിനെയും പോലീസ് വിവരമറിയിച്ചു തുടർന്ന് ഡി എംഒയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഐസൊലേഷൻ വാർഡിൽ ഈ ചൈനക്കാരൻ കഴിയുന്നത് ഏതായാലും ചൈനക്കാരൻ ഇനി വേറെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഇവിടുന്ന് ഇറങ്ങി ഓടാനോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറിപ്പോകാനോ ഒന്നും ഒരു രക്ഷയുമില്ല ഈ സാമ്പിളുകൾ രക്തസാമ്പിളുകളടക്കം പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് എന്നു വരുന്നോ അന്ന് വരെ അദ്ദേഹം ജനറൽ ആശുപത്രിയിൽ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ ഉണ്ടാവും